61 വർഷം മുമ്പുണ്ടായ തർക്കം പരിഹരിച്ച് കാപ്പാട്ട് കഴകത്തിലെ നാട്ടെഴുന്നള്ളത്ത് മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രപള്ളിയറയുടെ മുൻകൊട്ടിലിൽ കയറിയ കാപ്പാട്ട് ഭഗവതിയുടെ കോമരവും മാവിച്ചേരി ക്ഷേത്രത്തിലെ സ്ഥാനികരും തിരുവായുധങ്ങൾ പരസ്പരം കൈമാറി ക്ഷേത്ര മതിൽക്കകത്ത് നർത്തനമാടി. യാദവ സമുദായ കഴകമായ കാപ്പാട്ട് കഴകവും കുശവ സമുദായ ക്ഷേത്രമായ മാവിച്ചേരി ഭഗവതി ക്ഷേത്രവും തമ്മിൽ പൂർവികമായി ഒട്ടേറെ ആചാരാനുഷ്ഠാന ബന്ധങ്ങളുണ്ടായിരുന്നു. പുരോത്സവകാലത്ത് കാപ്പാട്ട് കഴകത്തിലെ പണിക്കരും വാല്യക്കാരുമാണ് മാവിച്ചേരി ക്ഷേത്രത്തിൽ പൂരക്കളി കളിച്ച് പൂരമാല നടത്തി വന്നത്. പണിക്കരും വാല്യക്കാരും മാവിച്ചേരി ക്ഷേത്രത്തിൽ പൂരമാല നടത്തി തിരിച്ചെത്തിയാൽ മാത്രമേ കാപ്പാട്ട് കഴകത്തിൽ അന്നത്തെ പുരോത്സവ ചടങ്ങുകൾ പൂർത്തീകരിച്ച് നട അടക്കുകയുള്ളൂ. വിഷുവിനും പെരിങ്കിളിയാട്ടത്തിനും കഴകത്തിലെ മറ്റു ഉത്സവകാലത്തുമെല്ലാം കാപ്പാട്ട് കഴകത്തിൽ ആചാര ചടങ്ങുകൾ നിർവഹിക്കാനുള്ള അധികാരം മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിനും ഉണ്ടായിരുന്നു. 1962 പൂരോത്സവകാലത്ത് മാവിച്ചേരി ക്ഷേത്രത്തിൽ പൂരക്കളി കളിക്കുന്നതിനിടയിലുള്ള തർക്കം ഇരു ക്ഷേത്രങ്ങളെയും തമ്മിൽ അകറ്റി. അതോടെ ഇരു ക്ഷേത്രങ്ങളും തമ്മിൽ നടത്തേണ്ട ആചാരാനുഷ്ഠാനങ്ങളും മുടങ്ങി. കഴിഞ്ഞ പെരിങ്കിളിയാട്ടക്കാലത്ത് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇരു ക്ഷേത്ര ഭാരവാഹികളും ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചു. പൂർവികാചാരങ്ങൾ തുടരാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 61 വർഷത്തിന് ശേഷം കാപ്പാട്ട് കഴകത്തിലെ നാട്ടെഴുന്നള്ളത്ത് മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്രം കൊയ്മ TCV രജിത്ത്, അന്തിത്തിരിയൻ PV രഞ്ജിത്ത്, സ്ഥാനികരായ TV കൃഷ്ണൻ, VV പ്രഭാകരൻ മാസ്റ്റർ, KV ദാമോദരൻ, ക്ഷേത്രം സമുദായ കമ്മിറ്റി പ്രസിഡന്റ് TV പവിത്രൻ, സെക്രട്ടറി KV വേണുഗോപാലൻ, ട്രഷറർ PV രഘുനാഥൻ, പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം മുരളീധരൻ, വർക്കിംഗ് ചെയർമാൻ എം രാജേഷ്, സെക്രട്ടറി TV ഭാസ്കരൻ, ട്രഷറർ എം ശശിധരൻ ഉൾപ്പെട്ട വൻ ജനാവലി കേരളത്തിനെ സ്വീകരിച്ചു. ഇതിവിടെ കാപ്പാട്ട് കഴുകുമായിട്ട് പണ്ട് കാലം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിന് ഒരു ആചാരപരമായ പല ബന്ധങ്ങളുണ്ടായിരുന്നു. ആചാരപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ ഓരോ കാലത്ത് ഇവിടെ ആ ക്ഷേത്രത്തിൽ നിന്ന് ആൾക്കാർ അവിടെ പൊരി കളിക്കാർ ഇവിടെ വന്ന് പൊരി കളി കളിക്കാറുണ്ട്. അതുപോലെ തന്നെ പൂരം കുളി കഴിഞ്ഞ് അവിടെയുള്ള നർത്തകൻ ദേവനർത്തകൻ ഈ ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രത്തിൻ്റെ മുൻകൂട്ടിൽ കയറി ഇവിടെയുള്ള നർത്തകന്മാരോട് നർത്തകനായി ദേവനർത്തകനായിട്ട് പരസ്പരം ആയുധം കൈമാറുകയൊക്കെ ചെയ്യാം. ദേവിയുടെ നർത്തകനായിട്ട് ആയുധം കൈമാറുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം ഈ തിരുമുറ്റത്ത് രണ്ട് കോമരങ്ങളും നൃത്തം ചെയ്യാറുണ്ടായിരുന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. കാപ്പാട് കഴകത്ത് നിന്ന് ഏളത്ത് ഇവിടെ വരുന്നുണ്ട്. അത് സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇവിടെ വെക്കുന്നത്. മാത്രമല്ല ഞങ്ങളെ ക്ഷേത്രവും പുനരുദ്ധാരണമായിട്ട് ഇപ്പം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് അടുത്ത് 3 January 3 ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ബാലാലയ പ്രതിഷ്ഠ രാവിലെ 7:50 മുതൽ 8:50 വരെയുള്ള ശിവമുഹൂർത്തത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.